PSC പെർഫെക്സിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു 75 ഡേയ്സിൻ്റെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റഡി ടൈം ടേബിൾ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഡേ 1 ആണ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡേയിൽ കോപ്പറേഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും പഠിക്കാം, അതിൻ്റെ കൂടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ടും നോക്കണമെന്ന്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നുണ്ട്, അതേപോലെ ടോപ്പിക്സ് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അതിനകത്തുനിന്ന് ടോപ്പിക്സ് എടുക്കുന്നുണ്ട്, അതിനകത്തുനിന്ന് പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഇൻ ദ ഇയർ. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ദ ഇയർ. ആൻസറാണ് 1793. അപ്പോൾ അതിനകത്തെ കുറച്ച് കൂടുതലായിട്ട് നോക്കാനായിട്ടൊന്നുമില്ല. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം എന്ന് പറയുന്നത് 1793 ആണ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ആണ് കേട്ടോ. നെയിം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗീവ് ഡിവിഡൻറ്റ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ്. നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കുന്ന സൊസൈറ്റി ആണ്. ആൻസർ കേരള ബാങ്ക്. സിമ്പത്തൈസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സിമ്പത്തൈസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ആൻസർ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ടു ബി ഗിവൺ ടു എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് അണ്ടർ മെമ്പർ റിലീഫ് സ്കീം ഈസ് റുപ്പീസ് ഡാഷ്. ആൻസറാണ് 50,000. കേരഫെഡ് ഈസ് ആൻഡ് ഡാഷ് സൊസൈറ്റി. കേരഫെഡ് എന്ന് പറയുന്നത് ആൻസറാണ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി. ലോയിക്കകത്ത് 15 പറയുന്നുണ്ട് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡിവിഷൻ ഏതൊക്കെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് സൊസൈറ്റീസിനെ ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന്. സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്ട് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ് ഡാഷ്. സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്ട് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ് തൃശ്ശൂർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എസ് പി സി എസുമായിട്ട് ബന്ധമില്ലാത്തത്. പ്രൈമറി സൊസൈറ്റി, ഇന്ത്യ പ്രസ്, നാഷണൽ ബുക്ക് സ്റ്റോൾ, ഫെഡറൽ സൊസൈറ്റി. ആൻസറാണ് ഓപ്ഷൻ ഡി, ഫെഡറൽ സൊസൈറ്റി. 68 നോക്കാം. ഡിസ്ചാർജ് വൗച്ചർ ഫയൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഡാഷ്. ആൻസറാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ദ സ്കീം കെയർ കേരള ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 സബ് പ്രോഗ്രാംസ് സച്ച് ആസ് കെയർ ഹോം, കെയർ ലോൺ ആൻഡ് ഡാഷ്. ആൻസറാണ് കെയർ ഗ്രേസ്. ഫ്രം എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കൈരളി, സുരഭി, ത്രിവേണി, കോപ്റ്റെക്സ്. ആൻസറാണ് സുരഭി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാ നോക്കാം. എൻ സി ഡി സി എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. NDDB ഡെവലപ്മെൻറ്റ് ബോർഡാണ്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. NCCF എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. NCCT എന്ന് പറയുന്നത് ട്രെയിനിങ്ങിൻ്റെയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് NCCF ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചിറ്റോസൺ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡാഷ്. ആൻസറാണ് മത്സ്യഫെഡിൻ്റെ പ്രൊഡക്റ്റാണ് ചിറ്റോസൺ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രൽ സൊസൈറ്റി. RCMPU, NDDB, കേരള ബാങ്ക്, റെപ്കോ. ആൻസറാണ് സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത് RCMPU ആണ്. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ ഈസ് കോൾഡ് ഡാഷ്. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ ഈസ് കോൾഡ്. ആൻസറാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി ഈസ് അറ്റ്. ആൻസറാണ് ബാംഗ്ലൂർ. കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഡാഷ്. കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. ആൻസർ 15 February 1969. KSERDB സെറ്റ് അപ്പാർട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം ഡാഷ്. കാർഡ് ബാങ്ക് സെറ്റ് അപ്പാർട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം. ആൻസർ ലോൺ കളക്ഷൻ.
ഇൻ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ദ സൊസൈറ്റി മേക്ക് ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ മെമ്പേഴ്സ് ബൈ ഓഫറിംഗ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്. ആൻസറാണ് ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ന്യൂട്രീകോ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. ന്യൂട്രീകോ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ റെപ്കോ. റെപ്കോയുടെയാണ് ന്യൂട്രീകോ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടസ്റ്റ് ദ ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് റീജിയണൽ മിൽക്ക് യൂണിയൻ. ആൻസറാണ് ഓപ്ഷൻ എ, ദ സൊസൈറ്റി വിച്ച് ദ ഡെലിഗേറ്റ് റെപ്രസെൻറ്റ് ഷാൽ ബി പ്ലേസ്ഡ് ഇൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, എ ഓർ ബി. കോപ്പറേറ്റീവ് റിപ്പബ്ലിക് വാസ് റിട്ടേൺഡ് ബൈ ഡാഷ്. കോപ്പറേറ്റീവ് റിപ്പബ്ലിക് വാസ് റിട്ടേൺഡ് ബൈ ഏണസ്റ്റ് ബിഷൻ. ഏണസ്റ്റ് ബിഷൻ. ദ ലേബർ കോളനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ് ഇൻ അമേരിക്ക അറ്റ് ന്യൂ ഹാർമണി. ദ ലേബർ കോളനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ, ആൻസർ റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ഇൻ അമേരിക്ക അറ്റ് ന്യൂ ഹാർമണി. ഫ്രം എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മാഗസിൻ. കോപ്പറേറ്റീവ് ജേണൽ, കോപ്പറേറ്റർ, ദ കോപ്പറേറ്റർ, സഹകരണ വീതി. ആൻസറാണ് ദ കോപ്പറേറ്റർ. കോപ്പറേറ്റർ. 84-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 85-ാമത്തെ നോക്കാം. ദ മാനേജ്മെൻറ്റ് ഓഫ് റെയ്ഫീസൺ വെയർ ഡാഷ്. ദ മാനേജ്മെൻറ്റ് ഓഫ് റെയ്ഫീസൺ വെയർ. ആൻസറാണ് ഹോണററി. ഹോണററി മാനേജ്മെൻറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ പറയുന്ന എല്ലാവരും പറയുന്നതായിരുന്നു ഫോറിൻ കോപ്പറേഷൻ പഠിക്കേണ്ട, ചോദിക്കത്തില്ല എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് കണ്ടോ, ഫോറിൻ കോപ്പറേഷനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ, ഡെൻമാർക്കിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെ തന്നെ കോപ്പറേഷൻ തുടങ്ങിയത് എവിടുന്ന, ഇംഗ്ലണ്ടിന്ന് തുടങ്ങിയത്. അപ്പോൾ അത് ഫോറിൻ കോപ്പറേഷൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് കൺട്രി പഠിക്കുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴായാലും നമ്മൾ ഒരു കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു എക്സാമിന് പോയിക്കൂടാ. ഓഡിറ്റ് ആണെങ്കിലും ഒഴിവാക്കരുത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനിൽ നിന്ന് ടോപ്പിക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്ത് എഴുതേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ടോപ്പിക്സ്, സബ്ജക്റ്റ്, കോപ്പറേഷൻ, ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിയതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ നടന്ന ഡേറ്റ് എഴുതിയാലും മതി, നമുക്കറിയാൻ വേണ്ടിയിട്ട്, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുകഴിയുമ്പോൾ അതിനകത്ത് അത് ഏത് ഭാഗത്തുനിന്നാണ്, ഇപ്പോൾ തുടക്കത്തിൽ പഠിച്ചു വരുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും അത് ഏത് ഭാഗത്തുള്ളതാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കോപ്പറേറ്റീവ് ഹിസ്റ്ററി, ക്രെഡിറ്റ്, ഇൻഡസ്ട്രിയൽ, കൺസ്യൂമർ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സൊസൈറ്റീസിനെ ഡിവൈഡ് ചെയ്യത്തില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് എഴുതിയേക്കുക. ക്രെഡിറ്റ് സൊസൈറ്റീസ്, നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഉണ്ട്, കൺസ്യൂമർ സൊസൈറ്റീസ് ഉണ്ട്. കൺസ്യൂമർ വരുമ്പം മറ്റേ NCCF അതെല്ലാം ആ ഒരു ഇതിനകത്ത് പഠിച്ച് പോയാൽ കൊള്ളാം. പിന്നെ സെപ്പറേറ്റ് എന്തായാലും പഠിക്കാനായിട്ട് നമുക്ക് ടോപ്പിക്ക് കിട്ടും എന്തായാലും. പിന്നുള്ളത് SPCS, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡിനെ കുറിച്ച് നോക്കാൻ നേരം ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡിക്രാഫ്റ്റ് നോക്കാം. NCCT, NCCF, NCDC, മത്സ്യ ഫെഡ്, കാംകോ, SCST ഫെഡറേഷൻ, കേരള ബാങ്ക്. പഠിക്കുമ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പോഴാണ് 2019 കേരള ബാങ്ക് നിലവിൽ വന്നത്. അപ്പോൾ അതിനു മുമ്പ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു, അതിനു മുമ്പ് പേര് വേറെ ആയിരുന്നു. അപ്പോൾ തുടക്കം മുതൽ എങ്ങനെ കേരള ബാങ്ക് ആയി എന്ന് വരെയുള്ള കാര്യങ്ങൾ വേണം പഠിക്കാനായിട്ട്. പിന്നെ NDDB, PACS, കൊയർ ബോർഡ്, ദിനേശ് ബേഡി, കാർഡ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, റെപ്കോ, കേരഫെഡ്, മിൽമ, പബ്ലിക്കേഷൻസ്. പബ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം കോപ്പറേറ്റീവ് പബ്ലിക്കേഷൻസ്, കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക്കേഷൻസ്, ഓരോരുത്തർ ആൾക്കാരുടെ ഉണ്ടല്ലോ, ആൾക്കാരുടെ സ്ഥാപനങ്ങളുടെ ഉണ്ട്. അത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരൊറ്റ ടോപ്പിക്കായിട്ട് അതങ്ങ് പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓരോ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ എന്തെങ്കിലും പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പബ്ലിക്കേഷൻ എന്നുള്ള ഒരൊറ്റ ടോപ്പിക്കാക്കിയിട്ട് ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓർമ്മ നിൽക്കും. പിന്നെ ഫോറിൻ കോപ്പറേഷനിലെ ഇംഗ്ലണ്ട്, ജർമ്മനി. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേണമെങ്കിലും ടോപ്പിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇത്രയെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഏറെ കാര്യങ്ങൾ നമ്മൾ കോപ്പറേഷൻ്റെ തന്നെ കവർ ചെയ്ത് പോകും. അപ്പോൾ ഇനി നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ് ബാക്കി 74 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കോപ്പറേറ്റീവ് ഹിസ്റ്ററി, ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് വാസ് പാസ്ഡ് ഇൻ
ആൻസർ 1883. ഡാഷ് ആർ ലോൺസ് ഇൻ വിച്ച് ഗവൺമെൻറ് ഡയറക്ട്ലി പ്രൊവൈഡഡ് ലോൺസ് ടു അഗ്രികൾച്ചറിസ്റ്റ്. ഡാഷ് ആർ ലോൺസ് ഇൻ വിച്ച് ഗവൺമെൻറ് ഡയറക്ട്ലി പ്രൊവൈഡഡ് ലോൺസ് ടു അഗ്രികൾച്ചറിസ്റ്റ്. ആൻസർ ആണ് തക്കാവി ലോൺ. തക്കാവി ലോൺ. ഫോർമേഷൻ ഓഫ് സെൻട്രൽ അപെക്സ് സൊസൈറ്റി ആസ് പർ ഡാഷ് ആക്ട്. ഫോർമേഷൻ ഓഫ് സെൻട്രൽ അപെക്സ് സൊസൈറ്റി ആസ് പർ ഡാഷ് ആക്ട്. ആൻസർ ആണ് 1912 ആക്ട്. ബോംബെ പ്രൊവിൻസ് ആക്ട് പാസ്ഡ് ഇൻ ഡാഷ്. ബോംബെ പ്രൊവിൻസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. ആൻസർ ആണ് 1925. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആസ് പർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആസ് പർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്. ആൻസർ ആണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഇൻ ഡാഷ്. ആൻസർ ആണ് 1915. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റേർഡ് ഇൻ 1915. ദ ഫസ്റ്റ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. ദ ഫസ്റ്റ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. ആൻസർ എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബാങ്ക്. എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബാങ്ക്. മദ്രാസ് പ്രൊവിൻഷ്യൽ സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. മദ്രാസ് പ്രൊവിൻഷ്യൽ സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1932. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1951. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. ആൻസർ ആണ് 2002. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 2002. തക്കാവി ലോൺസ് റെക്കമെൻഡഡ് ബൈ ഡാഷ്. തക്കാവി ലോൺസ് റെക്കമെൻഡഡ് ബൈ ബി പി പട്ടേൽ. ബി പി പട്ടേൽ. തക്കാവി ലോൺസ് റെക്കമെൻഡഡ് ബൈ ബി പി പട്ടേൽ. ഡ്യൂപെർനിക്സ് പബ്ലിഷ്ഡ് എ ബുക്ക് ഇൻ ഡാഷ്. ഡ്യൂപെർനിക്സ് പബ്ലിഷ്ഡ് എ ബുക്ക് ഇൻ. ഡ്യൂപെർനിക്സ് ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1900. 1904 ആക്ട് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. 1904 ആക്ട് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. ആൻസർ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. ചെയർമാൻ ഓഫ് ലോ കമ്മീഷൻ. ചെയർമാൻ ഓഫ് ലോ കമ്മീഷൻ. ആൻസർ എഡ്വേർഡ് ലോ. എഡ്വേർഡ് ലോ. 1904 ആക്ട് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സെക്ഷൻ. 1904 ആക്ട് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സെക്ഷൻസ്. ആൻസർ 29 സെക്ഷൻ. ആസ് പർ 1904 ആക്ട് അക്കൗണ്ട്സ് ഷുഡ് ബി ഓഡിറ്റഡ് ബൈ ഡാഷ്. ആസ് പർ 1904 ആക്ട് അക്കൗണ്ട്സ് ഷുഡ് ബി ഓഡിറ്റഡ് ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ. 1912 ആക്ട് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സെക്ഷൻസ്. 1912 ആക്ട് കൺസിസ്റ്റ് ഓഫ് 50 സെക്ഷൻസ്. 50 സെക്ഷൻസ്. ഹൂസ് ഫേമസ് വേർഡ് ഈസ് ഫൈൻഡ് റെയ്ഫീസൺ. ഹൂസ് ഫേമസ് വേർഡ് ഈസ് ഫൈൻഡ് റെയ്ഫീസൺ. ആൻസർ ഫ്രെഡറിക് നിക്കോൾസൺ. ഫ്രെഡറിക് നിക്കോൾസൺ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ഈസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. ദ ടേം പ്രിൻസിപ്പൽ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡാഷ് വിച്ച് മീൻസ് ഡാഷ്. പ്രിൻസിപ്പൽ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് ഏതാ? പ്രിൻസിപ്പിയം. പ്രിൻസിപ്പിയം. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബേസിസ്. ബേസിസ് എന്നാണ്. ദ ടേം പ്രിൻസിപ്പൽ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രിൻസിപ്പിയം വിച്ച് മീൻസ് ബേസിസ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്ഡ് ബൈ റോക്ക്ഡെയിൽ. റോക്ക്ഡെയിൽ. ഡാഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ബോഡി സെറ്റപ്പ് ഇൻ 1895 ഫോർ ദ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്പ്രെഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ഡാഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ബോഡി സെറ്റപ്പ് ഇൻ 1895 ഫോർ ദ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്പ്രെഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ആൻസർ ആണ് ICA. ഐ സി എ അപ്പോയിൻ്റ് എ സബ് കമ്മിറ്റി ഇൻ ഡാഷ് ടു ഇവാലുവേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ഐ സി എ അപ്പോയിൻറ്റഡ് എ സബ് കമ്മിറ്റി ഇൻ ഡാഷ് ടു ഇവാലുവേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ആൻസർ ആണ് 1934. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ആസ് എ ഡാഷ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ആസ് എ ഡാഷ്. ആൻസർ ആണ് സ്റ്റേറ്റ് പോളിസി. സ്റ്റേറ്റ് പോളിസി.
ഡെക്കാൺ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് പാസ്ഡ് ഇൻ ഡാഷ് ഡെക്കാൺ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് പാസ്ഡ് ഇൻ ആൻസറാണ് 1879. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.